ഇന്ന് കിച്ചൺ ടീമിനെ മാറ്റിമറിക്കാനായിരുന്നു ലാലേട്ടൻ വന്നതെന്ന് നമുക്ക് മനസ്സിലായി. കിച്ചൺ ടീമിനെ തിരഞ്ഞെടുത്തത് റോൺസൺ തന്നെയായിരുന്നു. റോൺസൺ എടുത്ത തിരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി, കാരണം ജോലിയെല്ലാം ചെയ്യുന്ന, അടുക്കള ജോലി എല്ലാം അറിയുന്ന, വ്യക്തമായ എല്ലാ ധാരണയും ഉള്ള ആളുകളെയാണ് കിച്ചൺ ടീമിലേക്ക് റോൺസൺ, അതായത് പുതിയ ക്യാപ്റ്റൻ, ഏറ്റെടുത്തത്. ധന്യ, ലക്ഷ്മി, സുചിത്ര, അങ്ങനെ കുറച്ച് പേരെ ആയിരുന്നു റോൺസൺ തിരഞ്ഞെടുത്തത്. ഇവരൊക്കെ തന്നെ കിച്ചൺ ഡ്യൂട്ടി, അതിപ്പോൾ വെസൽ ക്ലീനിങ് ആയാലും അല്ലാത്ത ക്ലീനിങ് ആയാലും ഒക്കെ തന്നെ നല്ല വൃത്തിക്ക് ചെയ്യുന്നവരാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റോൺസൺ ഇവരെ കിച്ചൺ ടീമിലേക്ക് ഇട്ടത്. എന്നാൽ ലാലേട്ടൻ ഇവരെ അട്ടിമൂടി മാറ്റിമറിക്കുകയായിരുന്നു. ദിൽഷയോട് ചോദിച്ചു ഈ ടീം ഓക്കെ ആണോ എന്ന്. ദിൽഷ പറഞ്ഞു അറിയില്ല ലാലേട്ടൻ, നമുക്ക് കാണാം. അങ്ങനെ ഓക്കെ അല്ല, ഈ ടീമിന് മുമ്പ് മടി ഉണ്ടായിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് ഈ ടീമിനെ ലാലേട്ടൻ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത്. അങ്ങനെ ജോലി അറിയുന്ന എല്ലാവരും കൂടെ ഒരു ടീമിൽ വേണ്ട എന്ന് പറഞ്ഞ് അശ്വിനെയും പിന്നെ നിമിഷയും, നിമിഷയ്ക്ക് ജോലി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നിമിഷ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിമിഷയും കിച്ചൺ ടീമിലേക്ക് ഇട്ടത്. റോൺസൺ തിരഞ്ഞെടുത്ത കിച്ചൺ ടീം ആയിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് വെച്ചങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ടീമിലേക്ക് നിമിഷ കൂടി വന്നപ്പോൾ അവിടെ ഏതാനും പ്രശ്നങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ദിൽഷയുടെ പ്രശ്നമല്ല, റോൺസന്റെയും പ്രശ്നമല്ല, അത് അവിടുത്തെ ആളുകളുടെ പ്രശ്നമാണെന്ന്. റോൺസൺ ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കാൻ നോക്കിയപ്പോൾ ലാലേട്ടൻ പതുക്കെ പിടിച്ചു മാറ്റിയതാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ സേഫ് സോണിൽ ആരും കളിക്കണ്ട, എല്ലാവരെയും മാനേജ് ചെയ്ത് പഠിക്കണമെന്ന് തന്നെയാണ് ലാലേട്ടൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ലാലേട്ടൻ അവിടെ ചെയ്തതും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സംഭവത്തിൽ ലാലേട്ടൻ ഇടപെട്ട് കിച്ചൺ ടീമിനെ ആകെ മാറ്റിമറിച്ചത്. അശ്വിനെയും നിമിഷയും അവിടേക്ക് കൊണ്ട് എത്തിച്ചപ്പോൾ തന്നെ കുറച്ചുകൂടി അശ്വിന് കാര്യങ്ങൾ ചെയ്യാനും നിമിഷയ്ക്ക് അവിടെ അടിയുണ്ടാക്കാനും സാധിക്കുമെന്നും, അങ്ങനെ ഒരു സേഫ് സോൺ റോൺസൺ കളിക്കേണ്ട എന്ന് തന്നെയായിരുന്നു ലാലേട്ടൻ ഇന്നത്തെ ഈ ഒരു ടാസ്കിലൂടെ ഉദ്ദേശിച്ചത്. പ്രധാനമായും കിച്ചൺ ടീമിനെ മാറ്റിമറിച്ചതും ഒരു ഓർഡറൊക്കെ മാറ്റിയതും ലാലേട്ടൻ അതിനുകൊണ്ട് തന്നെയാണെന്ന് നമുക്കറിയാം. എന്തായാലും ലാലേട്ടൻ അത്തരത്തിലൊരു ഇടപെടൽ എന്തായാലും കലക്കി എന്ന് പറയണം, നല്ലത് തന്നെയാണ്, എല്ലാവരും പഠിക്കട്ടെ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.